കോടികളുടെ തട്ടിപ്പ് നടന്ന കോഴിക്കോട് കുന്നമംഗലം അർബൻ സൊസൈറ്റിയിലെ നിക്ഷേപകർ ദുരിതത്തിലാണ്. തട്ടിപ്പ് വ്യക്തമായതോടെ ജീവിത സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിക്ഷേപിച്ച പെരിങ്ങളത്തെ കാർത്തിയായനി തളർന്നു കിടപ്പിലാണ്. തുടർ ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം. പശുവിനെ വളർത്തി സമ്പാദിച്ച തുകയാണ് കാർത്തിയായനി ബാങ്കിൽ നിക്ഷേപിച്ചത്. 2014 നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ സമയമായെങ്കിലും കിട്ടിയില്ല. 14.5 ലക്ഷം ജീവിത സമ്പാദ്യം നഷ്ടമാകുമെന്നായതോടെ ശരീരം തളർന്നു. പിന്നാലെ ശബ്ദവും പൂർണ്ണമായും നഷ്ടമായി. അപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും 10 രൂപ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഈ പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പഹൂരി നമ്മളെ പറ്റിച്ചാല് അത് പശുവിനെ പോറ്റിട്ടും ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാകുന്ന പ്രതിഫലം പിന്നെ 2 കുറി കൂടി കാപ്സിൽ 2 കുറി ഉണ്ടായി മോൻ പോകുന്ന നമ്പർ ഉണ്ടായി ഒന്ന് മോൻ പോകാനിഷ്ടം ചേർന്ന് ആ പൈസ ആദ്യം സുദർശൻ ട്രേഡിങ് കമ്പനിയിലെ 1 ലക്ഷം കുറിപ്പ് കൂടിയിട്ട് അത് ഒരു പറ്റിച്ച് പോയിട്ട് ആ പൈസ കേസ് കുടിച്ചിട്ട് 10 കൊല്ലം നടന്നു കഴിയാൻ പൈസ വാങ്ങിയാൽ ആ പൈസ അടക്കം ഞാൻ കൊണ്ടുപോയിട്ട് ആ ബാങ്കിൽ അതാ പോലെ നമ്മളെ പറ്റിച്ച് ചെയ്യില്ല. ഇപ്പം ഇങ്ങനത്തെ സമയത്ത് എന്തെങ്കിലും 10 രൂപ എടുക്കാൻ വേണ്ടിയിട്ടാണ് മണ്ടി ചെന്ന് നമുക്ക് കിട്ടില്ല വിചാരിച്ചാണ് ചെയ്തത്. നോക്കുമ്പോൾ നമ്മളെ പറ്റിച്ച അതിനുശേഷം ഭാര്യയ്ക്ക് സുഖമല്ലാണ്ടായി. ഭാര്യ ഇപ്പം ആ സംഭാഷണമൊക്കെ കട്ടായിപ്പോയി. അതിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കി. എനിക്കും വേണ്ടി ഒരുപാട് പൈസ ചിലവായി. വിവിധ അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്നുണ്ട് കാർത്തിയായനിയുടെ ഭർത്താവ് ഭാസ്കരൻ. ഒരു മാസം ചികിത്സാ ചെലവിന് തന്നെ വേണം 1000. ആരും ഒന്നും തന്നില്ല. ഒരു പൈസ തന്നില്ല. ആ പാസ്ബുക്കിലുണ്ട് കുറച്ച് പൈസ, അവർ തന്നില്ല. എനിക്കിപ്പം മരുന്നിനിപ്പോൾ 5 രൂപേനെ ഗുളിക എനിക്ക് തന്നെ വേണം. ഭാര്യക്ക് ഇപ്പം മരുന്ന് കണക്കാക്കാൻ കഴിയില്ല. ഭാര്യൻ്റെ ഇപ്പം ഒരു മാസത്തേക്ക് ഇപ്പം ഒരു പോക്കിന് 1000 രൂപ തരുന്നുണ്ട് ഇവിടെ ഇവിടെ മാത്രം. 2 ആഴ്ച കൂടുമ്പോൾ കാണിക്കണം. 2 ആഴ്ച കൂടുമ്പോൾ കാണിക്കും. 1 രൂപ തന്നെ ഒരു മാസത്തേക്ക് 6-7 രൂപ വരും. അതിന് മുമ്പേ ഒരുപാട് പൈസ വലിച്ചെടുത്തിട്ടാണ് ഞാൻ ഒരു ഭാഗത്ത് ആക്കിയ കൊണ്ടുപോയത്. കുന്നമംഗലം അർബൻ സൊസൈറ്റിയിൽ 2008 മുതലുള്ള തട്ടിപ്പാണ് പുറത്തു വന്നത്. ചട്ടങ്ങൾ മറികടന്ന് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് സൊസൈറ്റി നിക്ഷേപകരെ ആകർഷിച്ചത്. കോൺഗ്രസ് ഭരണസമിതിയുള്ള സൊസൈറ്റിയുടെ നിലവിലെ പ്രസിഡന്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. നിക്ഷേപകരോടും ബാങ്ക് നിലവിൽ സ്വീകരിക്കുന്ന സമീപനം ഇതുതന്നെയാണ്. റിപ്പോർട്ടർ കോഴിക്കോട്.